ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി തോട് ശുചീകരിച്ചപ്പോൾ ലഭിച്ചത് ലോഡ് കണക്കിന് മാലിന്യം. മാങ്ങാട്ടിടത്തിനടുത്ത കൈതേരി തോട് ശുചീകരിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം ലഭിച്ചത്. നാട്ടുകാരുടെ നിർത്തിലായിരുന്നു തോട് ശുചീകരണം. തെളിനീരൊഴുകുന്ന തോടിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു തോടിനെ പുനർജനിപ്പിക്കാൻ നാട്ടുകാർ ഒന്നിച്ച ദിവസമായിരുന്നു ശനിയാഴ്ച. കൈതേരി തോട് ശുചീകരണത്തിനിറങ്ങിയ നാട്ടുകാർ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവർക്ക് തോട്ടിൽ നിന്ന് ലഭിച്ചത്. പ്ലാസ്റ്റിക് കുപ്പികൾ, ചെരുപ്പുകൾ, തെർമോകോൾ ബൾബുകൾ, ട്യൂബ്ലൈറ്റുകൾ തുടങ്ങിയവയാണ് ഒരു മടിയും കൂടാതെ തോടിൽ വലിച്ചെറിഞ്ഞത്. ഒരു നാടിന്റെ കുടിവെള്ള സ്രോതസ്സിലേക്കാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞത്. ഈ തോടിലൂടെ ഒഴുകുന്ന വെള്ളം അഞ്ചരക്കണ്ടി പുഴയിലെത്തി മൈലാടിയിൽ വെച്ച് ശുദ്ധീകരിച്ച ശേഷമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നത്. ഒരു നാടിന്റെ കുടിവെള്ള സ്രോതസ്സിലേക്ക് യഥേഷ്ടം മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി വേണമെന്ന് തോട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുന്നുംബ്രോൻ രാജൻ പറഞ്ഞു. ആളില്ലാത്ത സമയത്ത് ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞതിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഇതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ വിട്ടുനിൽക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജലാശയങ്ങളിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന പാലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അധികാരികൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ മാലിന്യ കെട്ടുകൾ നമ്മുടെ തോടുകളിൽ എത്താതിരിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അത് അധികാരികൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്നാണ് നാട്ടുകാർ. നമ്മുടെ നാട്ടിൽ മാലിന്യം ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമായി പലവിധ സംവിധാനങ്ങൾ ഉള്ളപ്പോഴാണ് അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത്. മാനന്തേരി പലയങ്കോട് നിന്നാണ് തോടിന്റെ ഉത്ഭവം. അവിടെ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ ഒഴുകി കൈതേരി പീറ്റക്കുണ്ട് ഭാഗത്താണ് കെട്ടിനിൽക്കുന്നത്. ഈ ഭാഗത്ത് മരം വീണതിനാലാണ് മാലിന്യങ്ങൾ ഇവിടെ തങ്ങി നിൽക്കുന്നത്. 15 പേരാണ് കൈതേരി തോട് ശുചീകരണത്തിന് ഇറങ്ങിയത്. ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ വെളിച്ചത്തെ റീസൈക്ലിംഗ് കേന്ദ്രത്തിൽ എത്തിക്കും. വർഷാവർഷം കൈതേരി തോട് ശുചീകരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ലഭിക്കുന്ന മാലിന്യത്തിന്റെ അളവിൽ ഒരു കുറവും വന്നിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉത്തമൻ പൂവത്തുംകണ്ടി, അശോകൻ നന്ദ്യത്ത്, KBS ശ്രീജിത്ത്, രാജീവൻ മുലോളി, KK മുകുന്ദൻ, അനൂപ് മാറോളി, ഷാജി പുത്തലത്ത്, കുനിയിൽ വിനോദൻ, വളയങ്ങാടൻ സജീവൻ തുടങ്ങിയവർ കൈതേരി തോട് ശുചീകരണത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.